ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം നേർത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായി കന്യക മാതാവെ, സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങൾ സംരക്ഷിക്കണമേ. ഈ ശംശയുടെ വാഗ്ദാനൊക്കെ ഞങ്ങൾ അർഹരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർക്കണമേ. എപ്പോഴും പരിശുദ്ധ കന്യകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ദയാപൂർവം രക്ഷിക്കണമേ. ഈ അപേക്ഷകൾ ഞങ്ങളെ കർത്താവ് ശംശയുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കന്യയുടെ മാതാവേ, സ്വസ്തി. ഈ ശംശയുടെ വാഗ്ദാനൊക്കെ ഞങ്ങൾ അർഹരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഭാഗ്യവതിയായി മറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദ്യയിൽ തന്നെ അങ്ങ് തീരുമാനിച്ചുവല്ലോ. ആദ്യ മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ. ഈ അപേക്ഷകൾ ഞങ്ങളെ കർത്താവ് ശംശയുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ദേവാലയ നിർമ്മാണ പ്രാർത്ഥന. ഞാൻ നിങ്ങളുടെയിൽ കൂടാരമടിച്ച് വസിക്കും എന്നാൽ ചെയ്തേമേ, ഈ ദേശത്ത് ഞങ്ങളോട് തോസിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് ദൈവഹിതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിത്യപിതാവെ, അങ്ങേ പ്രിയപുത്രൻ ഗാഗുൽത്തായിൽ അർപ്പിച്ച ബലിയോട് ചേർത്ത് ഈ മേഖല മുഴുവനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നതിനായി നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവഭവനത്തെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ആശീർവദിക്കണമേ. കർത്താവ്, ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദേവനിർമ്മാണ പ്രവർത്തനങ്ങളെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പൂർത്തിയാക്കുവാൻ ഞങ്ങളുടെ ബലഹീന കരങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങേ മഹത്വത്തിനും പരിശുദ്ധമേടിയ വണക്കത്തിനും വരും തലമുറകളുടെ ആരാധനയ്ക്കുമായി പണ്ടുയർത്തുന്ന ദേവാലയത്തിൽ നിർമ്മിതിക്ക് നിസ്വാർത്ഥമായി അധ്വാനിക്കുന്നവരെയും അതിന് നേതൃത്വം നൽകുന്നവരെയും സാമ്പത്തികമായും പ്രാർത്ഥന വഴിയും മറ്റെല്ലാ വിധത്തിനും സഹായിക്കുന്നവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേഖലയിൽ വളർത്തിയ എല്ലാ പൂർവികരെയും നയിച്ച സമർപ്പിതരെയും വൈദികരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ദേവാ നിർമ്മിച്ച സോളമൻ രാജാവിനെയും സന്തതി പരമ്പരകളെയും എന്നേക്കുമായി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംപ്രീതനായി ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉപമധ്യസ്ഥനായ മിസ്റ്റർ അന്തോണീസെ, ഞങ്ങളെ കാക്കുന്ന റാഫേൽ മാലാഖയെ, ഞങ്ങളുടെ മേഖലയെ പരിപാലിക്കുന്ന സ്വർഗാരൂപിത മാതാവേ, ഈ സദീമത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പ്രസിദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനെ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേപോലെ എപ്പോഴും എന്നേക്കും ആമേൻ
Yeah.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യക മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായി മാറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ സ്വർഗാരൂപിതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാളിൻ്റെ കൂട് തുറക്കുന്ന ആ ശുശ്രൂഷയ്ക്കും മുൻപുള്ള ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ഈ കൂട്ടായ്മയെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കാഴ്ചവെപ്പ് തുടർന്നുള്ള ദിവ്യബലിയിലും നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.
പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം മധ്യനു ശാന്തി പ്രത്യാശയമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയമെന്നേക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം സൂചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടം അണിയിക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങയെ സ്തുതിക്കുന്നു ദൈവജനനിയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുങ്ങുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ യോഗ്യരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ മമ രാജാവേ പാടും നിൻ പുകൾ എന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം ആ
സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവേശാലി പരിശുദ്ധൻ ബലവാനീ പരിശുദ്ധൻ നിത്യനമാദ്യ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നിത്യനമാദ്യ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 12:1-12 തിരുവചനങ്ങൾ. പിതാവെ ആശീർവദിച്ചാലും. മിശിഹാ മകളെ അനുഗ്രഹിക്കട്ടെ. സ്ത്രീയും ഉഗ്രസർപ്പവും. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ.
അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുദണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സമൂഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവന്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്കു ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പെരിസ്ത സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1:46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു.
നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മിശിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പോളച്ച പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ കൈക്കാരന്മാരെ പ്രിയ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രിയ കുഞ്ഞുമക്കളെ ചുരുക്കം പേരെ കണ്ടുള്ളൂ ഞാൻ അല്ലേ കുട്ടികൾക്ക് വരാൻ അനുവാദമില്ലല്ലോ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന തിരുനാളിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം ഞാൻ ആശംസിക്കുകയാണ് ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ രണ്ടാമത്തെ ഒരു തിരുനാൾ ആഘോഷിക്കുകയാണ് ഒന്നാമത്തെ തിരുനാൾ ആഘോഷിക്കാൻ പറ്റിയോ കോവിഡ് കാലഘട്ടത്തിലെ കഴിഞ്ഞ വർഷത്തെ അറിഞ്ഞുകൂടാ ആഘോഷിച്ചു ഇല്ല പറ്റിയില്ല അപ്പം നമ്മൾ കുറച്ച് നാളുകൾ കാത്തിരുന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരവസരം വന്നിരിക്കുകയാണ് എങ്കിലും നമുക്കറിയാം ഇതിങ്ങനെയൊന്നും തീരേണ്ടതല്ലായിരുന്നു ഒരുപക്ഷെ നമുക്കൊരു പുനർവിചിന്തനത്തിനുള്ളൊരു അവസരം കർത്താവ് തരികയാണ് ശരിക്കും ഇങ്ങനെയൊക്കെയല്ലേ തിരുനാൾ ആഘോഷിക്കേണ്ടത് ഞാൻ പറയുന്നത് എല്ലാവർക്കും പള്ളിയിൽ വരാൻ സാധിക്കണം പക്ഷേ തിരുനാളിന് നമ്മൾ അതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് തിരുനാളെങ്കിൽ ഏറ്റവും ഭക്തിയോടുകൂടി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ അടയാളങ്ങൾ നമ്മൾ ജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഇവിടെയുള്ള ഈ വിശ്വാസ സമൂഹം പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ഒരുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിക്കുന്നു എന്ന് സാക്ഷ്യം നൽകുകയും പ്രഘോഷിക്കുകയും അതിൻ്റെ ഒരു ആഘോഷമായിട്ട് തിരുനാൾ മാറുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന തിരുനാളായിട്ട് തീരുകയാണ് ഇന്ന് ഈ തിരുനാളിനൊരുക്കമായിട്ട് പരിശുദ്ധ അമ്മയെ വളരെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വെളിപാട് പുസ്തകത്തിലെ 12 അധ്യായത്തിലെ ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട സഹോദരി ഇവിടെ ലേഖനമായിട്ട് വായിച്ചത് അതൊരു ദർശനമാണ് വെളിപാട് പുസ്തകം നമുക്കറിയാം വെളിപാട് ഗ്രന്ഥകാരൻ്റെ ആ ഭാഷ തന്നെ ഒരു ദർശനത്തിൻ്റെയും വെളിപാടുകളുടെയും പ്രതീകങ്ങളുടെയും ഒക്കെ ഒരു ഭാഷയാണ് ആ ഒരു ഭാഷയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗം പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചുകൊണ്ടാണ് 12 അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ 11 അധ്യായം അവസാനിക്കുന്നത് വളരെ പ്രതീകാത്മകമായിട്ടാണ് സ്വർഗ തുറക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിലവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പങ്ങളും വലിയ കന്മഴയുമൊക്കെ ഉണ്ടായി വലിയ ഒരു മഹത്വത്തിൻ്റെ ഒരു അനുഭവം സ്വർഗം തുറക്കപ്പെടുന്നു വാഗ്ദാന പേടകം ഇറങ്ങി വരുന്നു അതിന് തുടർച്ചയായിട്ടാണ് 12 അധ്യായം സ്വർഗത്തിൽ നിന്നൊരു വലിയ അടയാളം കാണപ്പെട്ടു അപ്പം ഈ അടയാളവും തൊട്ടു മുമ്പ് പറഞ്ഞ അടയാളവും ഒന്ന് തന്നെയാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കാണപ്പെട്ട ആ വാഗ്ദാന പേടകമാണ് അതിനെ തുടർന്ന് പറയുന്ന പരിശുദ്ധ കന്യകാമറിയം എത്ര മനോഹരിയായിട്ടാണ് അവളെ വചനം അവതരിപ്പിച്ചിരിക്കുന്നത് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ ഇവിടെ നമ്മുടെ മാതൃസംഘത്തിലുള്ളവർ അവരുടെ യൂണിഫോം ഉടയാടയാക്കി അണിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു ചന്തമുണ്ട് അല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് സൂര്യനെപ്പോലെ വെണ്മയുള്ള സൂര്യനെ തന്നെ ഉടയാടയാക്കിയവൾ
അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, വെണ്മയുള്ള ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇങ്ങനെ വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. ഈ സ്വർഗാരോപണ തിരുനാൾ ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഹത്വീകൃതയായ, മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട ആ ഒരു അമ്മയുടെ ചിത്രം ഇതുപോലെ തന്നെ മനോഹരമാണ്. പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ചിട്ടുള്ള, അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലെല്ലാം അവര് അമ്മയെ കണ്ടിരിക്കുന്നത് ഈ സൂര്യൻ്റെ തേജസ്സോടുകൂടെയാണ്. ഫാത്തിമയിലെ ദർശനത്തിൽ ആ 3 കുട്ടികൾ അവിടെ പറയുന്നുണ്ട്, സൂര്യനെ പോലെ വലിയൊരു പ്രകാശം കാണപ്പെട്ടു. ആ പ്രകാശത്തിൽ അവർ പരിശുദ്ധ അമ്മയെ കണ്ടു. മഹത്വീകൃതയായ അമ്മയെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയെ നമ്മെ വളരെയേറെ ആകർഷിക്കുന്നു. അവളുടെ മഹത്വം നമുക്ക് വലിയ ഒരു പ്രത്യാശ നൽകുകയാണ്. പരിശുദ്ധ കന്യകാമറിയും ദൈവമായിരുന്നില്ല, നമ്മെപ്പോലെ തന്നെ മനുഷ്യ സ്ത്രീയായിരുന്നു. അപ്പോൾ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത അവള് നമ്മെപ്പോലെ തന്നെയുള്ളൊരു സ്ത്രീ, നമ്മെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യൻ, സ്വർഗത്തിലേക്ക് മഹത്വത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രത്യാശ നൽകുകയാണ്. അവൾ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ ഈ ഒരു മഹത്വത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ നമുക്കും ഈ മഹത്വത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത്. അതൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, നമ്മെ അങ്ങോട്ട് എടുക്കും. പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായിരിക്കുന്നത് പോലെ നമ്മളും സ്വർഗാരോപണം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവരാണ് എന്ന്, അതിനാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. മഹത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ അത് ഒരുപക്ഷേ നമ്മുടെ പരാജയത്തിലേക്ക് നയിക്കും. എങ്ങനെയാണ് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഈ സ്ത്രീയെക്കുറിച്ച് ഇത്രയും മനോഹരിയായിട്ട് അവതരിപ്പിച്ചിട്ട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി, അവൾ ദൈവപുത്രനെ പ്രസവിക്കുവാൻ, ദൈവപുത്രനെ നൽകുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന് ജന്മം നൽകാനാണ്. ആണായാലും പെണ്ണായാലും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തു സ്നേഹം ജീവിച്ചുകൊണ്ട് നമ്മൾ ആ സാക്ഷ്യം വഹിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മൾ ജന്മം കൊടുക്കുകയാണ്. ഈ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ട്. അതിനത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പ്രത്യേകിച്ചും ഓരോ കാലഘട്ടത്തിലും ദൈവം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. ഈ കോവിഡ് കാലഘട്ടം നമ്മുടെ വിശ്വാസ ജീവിതത്തിനും നമ്മളുടെ പരസ്നേഹ പ്രവൃത്തികൾക്കുമൊക്കെ കൊണ്ടുവരുന്ന ആ വെല്ലുവിളികൾ, അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ വിശ്വാസം ഇങ്ങനെ എളുപ്പത്തിൽ ജീവിക്കാമെന്ന്, ഇതിങ്ങനെ അങ്ങ് പോകും, പതിവുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങ് വിശ്വാസത്തിലങ്ങ് വളർന്നുകൊള്ളും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഞായറാഴ്ച ആ സമയം മണിയടി കേൾക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വരും, കാറ്റഗീസും ഉണ്ടാവും, ഇങ്ങനെയെല്ലാം പതിവ് പോലെ ഇങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് ഇവയെല്ലാം പെട്ടെന്ന് നിലച്ചത്. ഒരു സുപ്രഭാതത്തിൽ മൈക്കുണ്ട്, പക്ഷെ വിചാരിച്ചിട്ട് മുമ്പിൽ ആളില്ല.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായി. പെട്ടെന്ന് ദേവാലയവും നമ്മളുടെ വിശുദ്ധ ബലിയും നമ്മുടെ കൂദാശകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലയ്ക്കുന്ന വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയം. ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു, നമ്മുടെ കുടുംബങ്ങളിലെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ മാമോദീസയ്ക്ക് പള്ളിയിൽ വന്നതല്ലാതെ പള്ളി കണ്ടിട്ടില്ല. നമ്മുടെ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളിലെ നഴ്സറി ഉണ്ടാകാം, 1-ാം ക്ലാസ് ഉണ്ടാകാം, 2-ാം ക്ലാസ് ഉണ്ടാകാം, 18 മാസമായിട്ട് അവർ പള്ളി കണ്ടിട്ടില്ല. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പള്ളിയും വിശുദ്ധ കുർബാനയും സക്രാരിയും ഇവിടെയുള്ള ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷവുമൊക്കെ മനസ്സിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുവാൻ ഈ 18 മാസമൊക്കെ ധാരാളമാണ്. എത്രയോ വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞു മക്കളുടെ ജീവിതത്തിലെ വെല്ലുവിളിയാണ് ഞാൻ പറഞ്ഞത്. പ്രായം ചെല്ലുന്തോറും ഈ വെല്ലുവിളികൾ അതിനനുസൃതമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ആ കുടുംബത്തിനകത്തുള്ള ജീവിതത്തിലൊക്കെ നമ്മളത് ദർശിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞു പ്രായത്തിൽ കളിച്ചും ചിരിച്ചും കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ചും പുറത്തേക്കിറങ്ങിയും ഓടിയും ചാടിയും നടക്കേണ്ട ഒരു കാലഘട്ടം ഈ 18 മാസം നമ്മൾ ഏതാണ്ട് തടവറയിലേതുപോലെ ആകുമ്പോൾ ആ മക്കളുടെ മാനസിക, ശാരീരിക, ആത്മീയ തലങ്ങളെയെല്ലാം ബാധിക്കുന്ന ഒന്നായിട്ടത് മാറുകയാണ്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനും അപ്പുറത്ത് അവരുടെ മതജീവിതത്തെ, മതാത്മകത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പല ചോദ്യങ്ങളും അവരിൽ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മഹാമാരി വരുത്തിവെക്കുന്ന വലിയ വലിയ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ കർത്താവിനെ കൊടുക്കുക, കർത്താവിന് ജന്മം നൽകുക, നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ക്രിസ്തു സാന്നിധ്യമുള്ള കുടുംബങ്ങളായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഇന്ന് വെളിപാട് ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രതീകം പോലെ, പ്രസവ വേദന പോലെ പുളയുന്ന ഒരു വേദനയാണ്. ആ വേദന ഏറ്റെടുക്കുവാൻ പ്രത്യാശ കൈവിടാതെ ഈ ഒരു പ്രതിസന്ധികളോട് മല്ലടിക്കുവാൻ ഉള്ള വലിയൊരു വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. സഭാജീവിതത്തിലും വൈദികരുടെയും സമർപ്പിതരുടെയും മെത്രാന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വെല്ലുവിളികളുണ്ട്. അത് ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ആന്തരികമായ വെല്ലുവിളികളാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ കാലഘട്ടം നൽകുന്ന വെല്ലുവിളികളാണ്. എന്നാൽ ഈ വചനം പെട്ടെന്ന് വേറൊരു ദർശനത്തെക്കുറിച്ച് പറയുകയാണ്. 3-ാം വാക്യം പറയുകയാണ്, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. ഈ മനോഹരിയായ പരിശുദ്ധ അമ്മയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പെട്ടെന്ന് സീൻ മാറുകയാണ്. സീൻ 2 വരുമ്പോൾ ഉഗ്രരൂപിയായ ഒരു സർപ്പത്തെയാണ് അവതരിപ്പിക്കുന്നത്. 7 തലയും 10 കൊമ്പും അങ്ങനെയുള്ള വലിയ എന്താ പറയുക, ഉഗ്ര കോപത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ സ്ത്രീയെ വിഴുങ്ങുവാൻ ഇങ്ങനെ വാ പിളർന്നിരിക്കുന്ന ഒരു വ്യാളിയുടെ ചിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. തിന്മയുടെ പ്രതീകമാണത്, തിന്മയുടെ പ്രതീകമാണ്. ഈ തിന്മയുടെ പ്രതീകം ഇങ്ങനെ വാ പിളച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില് കർത്താവിന് ജന്മം നൽകുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാൻ, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കുന്നതിന് അപ്പം തന്നെ വിഴുങ്ങുവാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു തിന്മയുടെ ശക്തി അവിടെ ഉണ്ട്. അതാണ് നമ്മൾ ഉടനെ കാണുന്നത്.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ കുടുംബത്തിലെ ഓരോ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ എന്തുമാത്രം വലിയ തിന്മയുടെ ഈ സർപ്പത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ കോവിഡ് കാലഘട്ടം നമ്മളുടെ കുടുംബത്തിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് ഒരുമിച്ചിരിക്കാൻ സാധിച്ചപ്പോൾ ഞാനടക്കം പ്രസംഗിച്ചു, ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് പങ്കുവയ്ക്കുകയും പരസ്പരം സ്നേഹിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു ദിനങ്ങളങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് ശരിയായി ഉപയോഗിക്കണം. എന്നാൽ ഇന്ന് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടിയപ്പോൾ അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? ദേവാലയത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ കുടുംബം ദേവാലയമാകണം. നമ്മുടെ കുടുംബം ഇപ്പോൾ ദേവാലയമാണോ? നമ്മുടെ കുടുംബത്തിൽ തമ്പുരാൻ വസിക്കുന്ന ഇടമാണോ? വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിട്ടു? നമ്മുടെ കുടുംബത്തില് ഒത്തിരിയേറെ നമ്മളിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരായിട്ട് മാറി. ഒരു കാലത്ത് സ്കൂളിലേക്ക് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതൊക്കെ നിരോധിച്ചിരുന്ന നമ്മൾ തന്നെ ഞാനടക്കം പറയാൻ തുടങ്ങി, ഇനിയും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ പഠിക്കണം, എല്ലാവരും മൊബൈലുമായിട്ട് ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമാണെന്നും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവയെല്ലാം നല്ലതിന് തന്നെയാണോ ഉപയോഗിക്കപ്പെടുന്നത്? നമ്മളിങ്ങനെ നന്മ തേടിക്കൊണ്ടും നന്മയിലേക്ക് യാത്ര ചെയ്യുവാനും മുന്നോട്ടു പോകുമ്പോൾ നമ്മെ തേടി ഇങ്ങോട്ട് വരുന്ന ആ വെർച്വൽ വേൾഡിൽ നമ്മെ ക്ഷണിക്കുന്നത് തിന്മയുടെ ശക്തികളാണോ? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ വെബിനാറിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അതിൽ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മുടെ തന്നെ തൃശ്ശൂർക്കാരിയായ ഒരു ജീസസ് യൂത്ത് പെൺകുട്ടി വളരെ മനോഹരമായിട്ട് അവൾ ഇംഗ്ലീഷിൽ അവളുടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. മനോഹരമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞു, ഇന്നെനിക്ക് ഇംഗ്ലീഷിലാണല്ലോ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ നന്നായിക്കോട്ടെ എന്ന് വെച്ചൊരു ഇംഗ്ലീഷ് മൂവി കാണാമെന്ന് ഇന്നലെ വിചാരിച്ചു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി എന്നടിച്ചപ്പോൾ യൂട്യൂബിലും മറ്റ് ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മൂവികൾ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അപകടം മണത്തറിഞ്ഞു, അപകടം മണത്തറിഞ്ഞു. ആ സമയം എനിക്ക് വളരെ നിർണായകമായിരുന്നു. ഒന്നുകിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ബാക്ക്വേർഡ് പോകണം. ആ ഒരു ബാക്കിലേക്ക് പുറകോട്ട് പോകുക, ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്, അത് വലിയ ഒരു നിർണായകമായ നിമിഷമായിരുന്നു. നിർണായകമായൊരു തീരുമാനമാണ്. അതിന് ഞാൻ എന്നോട് തന്നെ പടവെട്ടേണ്ടതുണ്ട്, എന്നോട് തന്നെ പൊരുതേണ്ടതുണ്ട്, എൻ്റെ മനസ്സിനോട് എൻ്റെ സ്വാഭാവികമായ പ്രവണതകളോട് ഒക്കെ പടപൊരുതേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സീൻ ഒന്നും സീൻ രണ്ടും. ഈ തിന്മയുടെ വാപ്പിളർന്നിരിക്കുന്നതിനെ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നത്? മൂന്നാമത്തെ സീൻ നമ്മൾ കാണുന്നത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുത്തുന്നതാണ്. ആ യുദ്ധം, അത് മിഖായേലും അവൻ്റെ പടയാളികളും ഇപ്പുറത്ത് സാത്താനും അവൻ്റെ പടയാളികളും തമ്മിൽ, മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പവും അവൻ്റെ ദൂതന്മാരും തമ്മിലാണ് പടപൊരുതുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഈ ഒരു പോരാട്ടം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. തിന്മയോട് പടപൊരുതുന്നവരാണ് വിജയിക്കുന്നത്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കണം. നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്,
മാലാഖമാരുടെ രാജ്ഞി എന്ന് ലുത്തിനിയയിൽ ചൊല്ലുന്നുണ്ട്. ആ മാലാഖമാരുടെ രാജ്ഞി എന്ന് ലുത്തിനിയയിൽ ചൊല്ലുന്നതിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ സീൻ. വാസ്തവത്തിൽ മിഖായേലിനെയും അവൻ്റെ ദൂതന്മാരെയും അവതരിപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൂതന്മാരായിട്ടാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പടയണിയാണ്. അവളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നത് ഈ പടയാളികൾ, ഈ പടയണിയാണ്. അവിടെ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സ്ട്രാറ്റഗം എന്നുള്ളൊരു ഗ്രീക്ക് വാക്കാണ്. എന്ന് പറഞ്ഞാൽ പടക, അതിന് മലയാളത്തിലെ ഒരു വാക്കുണ്ട്, എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഒരു ഒരു പടയാളികളുടെ ഒരു നിര, അതിങ്ങനെ ഒറ്റ ഗണമായിട്ട് ചെന്ന് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ തിന്മയുടെ തിന്മയും വരുന്നത് ഒറ്റയ്ക്കൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന കൊച്ചു കൊച്ചു പാപങ്ങളെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ തിന്മയും ഇതുപോലെ ഒരു പടയണിയായിട്ട് പല തലങ്ങളിൽ നിന്ന് നമ്മളുടെ സംവിധാനങ്ങളെപ്പോലും സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ സിനിമകളിലും ഒക്കെ വരുന്ന ഒരു ചിന്ത നിങ്ങൾ നോക്കിയാൽ അറിയാം, ദൈവത്തെ മാനിക്കേണ്ട, ദൈവീക പ്രതീകങ്ങളെ അവഹേളിക്കാം. വിവാഹം എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. വിവാഹത്തിൽ രണ്ടുപേരായിട്ട് വേണമെന്ന്, ഭാര്യയും ഭർത്താവും മാത്രമാകണമെന്നില്ല, മൂന്നാമതൊരാളും കൂടിയാകാം. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഒരു സംവിധാനം എന്നതുപോലെ, ഒരു പടയണി പോലെ നമ്മളെ നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും എല്ലാവരും ഇതന്നെയാണല്ലോ പറയുന്നത് എന്ന് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങളും നിയമവ്യവസ്ഥകൾ പോലും ഇതിൽ സ്വാധീനിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായൊരു വിധി നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയി. ഒരു സ്ത്രീയും പുരുഷനും സമ്മതത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് അതിപ്പോൾ ഒരു തെറ്റല്ലാതെയായി തീർന്നു, നിയമപരമായിട്ടുള്ള അംഗീകാരമുള്ള ഒന്നായിട്ട് മാറി എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഈ തിന്മയുടെ ഈ ഘടന നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം. ഇവിടെ ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ പടയാളികളുടെ അണികളോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. ഞാൻ ആദ്യം തുടങ്ങിയ 11 അധ്യായത്തിൻ്റെ അവസാന വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗത്തിൽ നിന്നൊരു വാഗ്ദത്ത പേടകം അവർ കണ്ടു. നമുക്ക് പഴയ നിയമത്തിലെ ഒരു പ്രതീകമാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. പകൽ മേഘസ്തംഭം അതിന് മുകളിൽ ഉണ്ടായിരുന്നു, രാത്രി അഗ്നിസ്തംഭം ഈ വാഗ്ദാന പേടകത്തെ ആവരണം ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മ ദൈവം വസിക്കുന്നവളാണ്, ദൈവത്തെ സമ്മോഹിക്കുന്നവളാണ് എങ്കിൽ ആ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞു. ഇസ്രായേൽ ജനം എന്താണ് ഈ വാഗ്ദാന പേടകം കൊണ്ട് ചെയ്തത്? അവർ യാത്ര ചെയ്യുമ്പോൾ ഈ വാഗ്ദാന പേടകം അവരുടെ മുമ്പേ പോയി. ലേവ്യർ ഈ വാഗ്ദാന പേടകം ചുമന്നു, മുൻപേ നടന്നു. അവർ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഏറ്റവും മുമ്പിൽ പടയാളികളായിരുന്നില്ല, കർത്താവിൻ്റെ വാഗ്ദാന പേടകമാണ് ഏറ്റവും മുമ്പിൽ പോയത്. എന്ന് പറഞ്ഞാൽ അവരുടെ കുതിരകളുടെ ശക്തിയോ അവരുടെ പടയാളികളുടെ എണ്ണമോ ഒന്നുമല്ല അവരെ വിജയിപ്പിച്ചത് എന്ന് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവാണ് അവർക്ക് വേണ്ടി പടപൊരുതി കൊണ്ടിരുന്നത്. മുമ്പേ പോകുന്ന വാഗ്ദാന പേടകം ആ കർത്താവ് അവർക്ക് വേണ്ടി പടപൊരുതുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പേ നടക്കുന്നവളാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമാണ്. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ, ഒരിക്കലും പ്രതിസന്ധികൾ കാണുമ്പോൾ പതറാതിരിക്കുവാൻ നമുക്ക് ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കാം. ഈ പോരാട്ടം എൻ്റെ ഹൃദയത്തിൽ ആരംഭിക്കണം, എൻ്റെ കുടുംബത്തിൽ തുടരണം, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവക കൂട്ടായ്മയിലും സമൂഹത്തിലും
അത് ഞാൻ ജീവിക്കണം. അപ്പോൾ അതിന് നമ്മെ പരിശുദ്ധ അമ്മ സഹായിക്കും. അമ്മയുടെ അടുത്ത് നമുക്ക് ഈ മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. തിന്മയ്ക്കെതിരെ പോരാടുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമേ എന്ന് നമ്മൾ ലുത്തിനിയയിൽ ചൊല്ലുന്നുണ്ട്. അവൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമാണ്. ആ പേടകത്തോട് ചേർന്ന്, അവളുടെ ആ പടയാളികളോട് ചേർന്ന്, മാലാഖമാരുടെ പടയണിയോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനീണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിന് നിന്റെ ദിവ്യദീപ്തിയും വിജയവൃതയും തുടരുന്നതിന് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങൾ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും നടസഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ്ജാലഞ്ചേരി ശ്രേഷ്ഠ മിത്ര പോലത്തെയും നളാദ്രിദുലശ്ശനായ മാർ ആൻഡ്രൂസ് മിത്ര പോലത്തെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ രക്ഷാകര കർമ്മത്തിൽ നിന്നോട് അടുത്ത് സഹകരിക്കുകയും മഹത്വ പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദേവേഷ്ടം നിർവഹിക്കുന്നതിന് നിത്യ സൗഭാഗ്യം പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തെ നിന്റെ മഹത്വപൂർണതയിൽ ശാരീരികമായിട്ട് കൂടി പങ്കുചേർത്ത കർത്താവെ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് കന്യക മാതാവിന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തിയ കർത്താവെ ദേവാത്മാവിന്റെ സജീവാലയമായി ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വതന്ത്ര ദിനം ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവെ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമയനാമരോത്രയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണയുമായ മാതാവിന്റെ മാധ്യസ്ഥ്യം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരോപിതയായ മറിയത്തിന്റെ പ്രാർത്ഥനകളിൽ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം, തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. പീഡാനുഭൂതി ണങ്ങളുകിടാവിയത്തെ പോലെ ഞാൻ ചിതറി ചിതറി പൂർണമാവിയത്തെ പോലെ ഞാൻ സ്വീകരി ചിതറി എന്നെ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും അങ്ങേ സ്തുത്യർഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ മകനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിക്കീസുമാരും മെത്രാനുമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുവിൻ. വൈഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. Thank you.
മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറങ്ങി തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനും ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്ന മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേദർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർ ജേക്കബ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ, പുരോഹിതാർത്ഥികൾ സമർപ്പിതാർത്ഥികൾ, മിഷണറിമാർ അൽമായ പ്രേഷിതർ, മാതാപിതാക്കൾ മക്കൾ, ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പൂർവികർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും നിരാശരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഇവരുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളെല്ലാവരും തിന്മയ്ക്കെതിരെ പോരാടുവാനുള്ള മനസ്സിൻ്റെ ബലവും പരിശുദ്ധ അമ്മയോടുള്ള ആശ്രയബോധവുമുള്ളവരായി തീരുന്നതിന് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമ്രയത്തിന്റെയും
അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പൂർവികരുടെയും പാവനസ്മരണ അങ്ങയുടെ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായി വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ദൈവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താക്കളോട് സമീപിക്കാം. അനുതാപ്തുളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരത്തിട്ടുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവ് നാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരുപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ഒന്നു ചേർന്നിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലെ എല്ലാ നിമിഷങ്ങളും ആശ്രയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ നിൽക്കണോട് തന്നെ നിന്നാൽ മതി. പിതാവ് നമ്മുടെ അടുത്തേക്ക് വിശുദ്ധ കുർബാനയായിട്ട് വരും. ദൈവസ്നേഹത്തിൻ അവതാരമേ.
സ്നേഹമുള്ളവരെയും ഏതാനും ചില അറിയിപ്പുകൾ. ഇന്നത്തെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ മേഖലയിലെ മാതൃസംഘ അംഗങ്ങളാണ്. എല്ലാ അമ്മമാരെയും ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഇന്നത്തെ ദിവസം ഓർക്കുകയാണ്. പരിശുദ്ധമ്മ വഴി നിങ്ങളുടെ ഭവനങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേനയ്ക്ക് ശേഷമാണ് രൂപം എഴുന്നള്ളിച്ച് വെക്കുക. നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമ്മയോടും വിശുദ്ധരോടുമുള്ള മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. രൂപങ്ങൾ തൊട്ടുമുത്തരുതെന്ന് ഏറെ സ്നേഹത്തോടുകൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ അറിയിപ്പിന് ശേഷം നമ്മുടെ വകയിൽ നമ്മുടെ മേഖലയിൽ SSLC +2 ഉയർന്ന മാർക്ക് മേടിച്ചവർക്കുള്ള പിതൃവേദി നൽകുന്ന സമ്മാനങ്ങൾ അഭിമന്യ മാർട്ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്നതാണ് എന്ന കാര്യം കൂടെ ഏറെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന, രാവിലെ 10 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന. മുഖ്യ കാർമ്മികൻ ഫാദർ ജിക്സൺ മാളോക്കാരൻ. തിരുനാൾ സന്ദേശം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഫാദർ ജിബിൻ താഴേക്കാടൻ എന്നിവരാണ്. നാളത്തെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് നെടുമ്പറമ്പിൽ ടോമിയും പാലത്തിങ്കൽ ലിജോൺ കുടുംബാംഗങ്ങളാണ്. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്പ് വീടുകളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, 6 മണിയുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ സമയം മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് അമ്പ് ഭവനങ്ങളിലേക്ക് വേടിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ചില യൂണിറ്റ് പ്രസിഡന്റുമാര് അവരാണ് അത് വേടിച്ച് ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് യൂണിറ്റ് പ്രസിഡന്റുമാര് പറഞ്ഞതനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അമ്പുകൾ തിരിച്ച് ദേവാലയത്തിലേക്ക് എത്തിക്കേണ്ടത് 4 മണിക്കാണ് എന്ന കാര്യം ഏറെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രദക്ഷിണത്തെ കുറിച്ച് ഒരു വാക്ക്, വാഹന പ്രദക്ഷിണമാണ് ഈ വർഷവും നമ്മൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് പരിശ്രമിക്കുക. നാളെ വൈകിട്ട് 5 മണിക്കുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, യേശുനാഥത്തിൽ തെറ്റി അടിച്ചു വന്നിട്ടുണ്ട്. നാളെ രാവിലെ 6-നും 8-നും ആഘോഷമായിട്ടുള്ള 10 മണിയുടെ കുർബാനയാണ് ഉണ്ടായിരിക്കുക. വാഹന പ്രദക്ഷിണം ആരംഭിക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഭവനങ്ങളുടെ ഭാഗത്തൊക്കെ വരുമ്പോൾ സാധിക്കുന്നത് പോലെ ഭവനങ്ങളുടെ ചുറ്റുപാടുകൾ ഭംഗിയായിട്ട് ക്രമീകരിക്കാനും അതുപോലെ മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ചു വെച്ച് ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ പ്രദേശങ്ങളിലേക്ക് വിശുദ്ധരെ സ്വീകരിക്കാൻ, പ്രതീകാത്മകമായിട്ട് വിശുദ്ധരെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഇപ്രാവശ്യം സാധിക്കുന്ന മേഖലകളൊക്കെ വണ്ടി എത്തുന്ന എല്ലാവിടത്തേക്കും നമ്മൾ ഈ വാഹന പ്രദക്ഷിണം എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നതുണ്ട്. വണ്ടി തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ വീടിൻ്റെയൊക്കെ മുൻപിലൂടെ വിശുദ്ധരെ പ്രതീകാത്മകമായിട്ട് നമുക്ക് കൊണ്ടുപോകാനും വളരെ ഭക്തിയോടെ, പ്രത്യേകിച്ച് വിശ്വാസത്തിന് സാക്ഷി നൽകുന്ന രീതിയിൽ നമുക്ക് അവയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാമെന്ന് ഏറെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുകയും വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും നല്ല ഒരു സന്ദേശം പരിശുദ്ധമ്മയെ ജീവിതത്തോട് ചേർത്ത് നിർത്തി നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തത് അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ പിതാവാണ്. പിതാവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് വലിയ വാക്കുകളൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനായിട്ട് സാധിക്കും, പിതാവിനെ പിതാവ് എന്നതിനേക്കാളൊക്കെ ഉപരിയുള്ള ഒരു നല്ല സൗഹൃദം സെമിനാരി കാലഘട്ടം മുതൽ കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോടാ പറയണ്ടേ, ആരുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേര് ടോണി നീലങ്കാവിൽ പിതാവിൻ്റെയാണ്. അതുപോലെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ
പ്രതിസന്ധികളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പിതാവിനോട് പറയാൻ സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചില സമയത്ത് അപ്പച്ച മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു അപ്പൻ്റെ ഒരു മിസ്സിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും തീർക്കാനായിട്ട് പോയിരിക്കുന്നത് ടോണി പിതാവിൻ്റെ അടുത്താണ്. ഇത് ഒരു അതിശയോക്തി ഇല്ലാതെ പറയുന്ന കാര്യമാണ്, പിതാവിന് അറിയാവുന്നതാണ്. ഞാൻ കാണണം എന്നൊക്കെ പറയുമ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ മടുപ്പ് കൂടാതെ എന്നെ കേൾക്കാൻ എപ്പോഴും പിതാവ് മനസ്സ് കാണിക്കുന്നുണ്ട്. വലിയ സ്നേഹമാണ് എന്നോട് മാത്രമല്ല എല്ലാവരോടും, പക്ഷെ ആ സ്നേഹം ഭംഗിയായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിതാവ് വരിക എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ഭംഗിയായിട്ട് തിരുവചനത്തിൻ്റെ സന്ദേശം നൽകുകയും ഞങ്ങളുടെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പിതാവിന് ഞങ്ങളുടെ മേഖല കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് കൈക്കാരന്മാരുടെയും എല്ലാവരുടെയും പേരിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് നല്ല കൈയടിച്ച് പിതാവിന് നന്ദി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നാളെ ഏറ്റവും അടുത്ത ദിവസം, തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ഓർക്കുക. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയും അവസാനിപ്പിക്കാതെ ചൊല്ലുക. മേഖല മുഴുവൻ പരിശുദ്ധമ്മയുടെ സംരക്ഷണം പ്രത്യേകിച്ച് കൊറോണ കാലത്തുണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ പിതൃസംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമ്മാനദാന ചടങ്ങാണ്. പിതാവ് ഫ്രണ്ടിലേക്ക്, കുട്ടികൾ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കയറി വന്നാൽ, ഇരുന്നോടത്ത് നിന്ന് വരാതെ ബാക്കി ഇവിടെ വന്നിരിക്കുന്നവരും പുറത്തുള്ളവരൊക്കെ ഒന്ന് ദേവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊടുത്ത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. SSLC +2 ഉന്നതി നേടിയവർക്ക് പ്രത്യേകി കൊടുക്കുന്ന KS അവാർഡും മെമൻറ്റോയും, SSLC ഫുൾ A+ കിട്ടിയ ബ്ലെസി CA. പുറത്തുള്ള കുട്ടികളൊന്ന് ദേവാലയത്തിനുള്ളിലേക്ക് കയറി നിന്നോ, ഇപ്പൊ കുഴപ്പമില്ല, കയറി നിൽക്കുക. ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കാം. പേര് വിളിക്കുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് മേടിക്കാനായിട്ട് സാധിക്കും. ഇനി ആരെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ടോം ഫ്രാൻസിസ്, ആഞ്ചലീന VS, എലൻ ആന്റണി ജോൺസൺ, ആന്റണി ഡാൻഡി, +2 ഉന്നതി നേടിയവര് അനീഷ ആൻഡോ, അനിയ പി സാജൻ, സാന്ദ്ര റോജൻ, ഗിഫ്റ്റോ ജീസൻ, സാവിയോ ജോസ്, അലീന ഡാജു,
ഈശോയിലെ ഏറ്റവും ഇന്ന് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം ഞാൻ പോളച്ചന് നന്ദി പറയുകയാണ്. പോളച്ചൻ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ട്. നിങ്ങൾക്കും അങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നില്ലേ പോളച്ചനെ? അതാണ് പോളച്ചൻ. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അച്ഛൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടെ വന്നത്. വിജയം വരിച്ച എല്ലാ മക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയിൽ പങ്കുചേരാം. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ദൈവദാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ആത്മശരീര സമന്നിതയാ കന്യകയാകും മറിയത്തേ സ്വർഗാരോപിത ആക്കുകയാ വാഴ്ത്താമഖില മഹേശ്വരനെ ഉത്താനത്തിൻ മഹിമയതിൽ താതൻ ചേർത്തൊരു മറിയത്തെ മർത്യകുലത്തിനു മാതാവാ നൽകിയ സുതനെ വാഴ്ത്തിടാം. സ്വർഗാരോപിത മാതാവിൻ പ്രാർത്ഥനയാലെ ആത്മാവിൻ സ്വർഗാനന്ദം പകരട്ടെ ദൈവം കരുണയോടെന്നെന്നും രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ദൈവകുമാരൻ്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമ്രയത്തെ സജ്ജമാക്കിയ അങ്ങ് സമൂഹ മധ്യത്തിൽ മിശിഹായി അവതരിപ്പിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവ തിരുമനസ് ഗ്രഹിച്ചുകൊണ്ട് അങ്ങേ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ പരിശുദ്ധ സ്വർഗാരൂപിതയായ മാതാവിനെയും വിശുദ്ധ അന്തോണീസിനെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും ഓർത്തുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട്
ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും ഗാഗുൽത്തായിലെ പരമയാഗത്തിൽ അവളെ സഹകാരിണിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളെയും അങ്ങയുടെ പരിത്രാണ വേളയിൽ പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും ശരീരത്തിലും പാപക്കറ കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാമാതാവിനെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവേ, ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനം അങ്ങയ മുഖാമുഖം കണ്ടാനന്ദിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളിൽ അത്ഭുതകരമായി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിന്റെ മാതൃകയനുസരിച്ച് ശാരീരിക നിർമ്മലരായും പ്രാർത്ഥനാ ചൈതന്യവും പുലർത്തിക്കൊണ്ട് വിശുദ്ധിയിൽ വളരുന്നതിനും നന്മയുടെ ജീവിതം നയിക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളും പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഉപകാരസ്മരണകളും വിശുദ്ധരുടെ മാധ്യസ്ഥ്യം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതനാൽ നയിക്കപ്പെടുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. കുറവുകളിൽ സഹായമായും ബലഹീനതകളിൽ കരുത്തായും കണ്ണുനീരാൽ ആശ്വാസമായും ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മധ്യസ്ഥതയാൽ ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പുണ്യാശ്രമമായി
എനിക്കീശോ തന്നൊരമ്മി ആമേ മരിയ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ഈശോ